ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിം സംഘടനകളും ഒപ്പം തന്നെ അവരെ പിന്തുണച്ചോട്ട് നേടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം മോദിക്ക് ചാർത്തിക്കൊടുത്ത പട്ടങ്ങൾ അനവധിയാണ്. ഭ്രൂണം, ശൂലം, ചാണകം, സംഘി, ഭീകരൻ, അങ്ങനെ എന്തൊക്കെ നികൃഷ്ടമായ പദങ്ങൾ ഉപയോഗിക്കാമോ അതൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി. എന്നാൽ കാലം മാറി, കഥയും മാറി. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന ഓൾ ഇന്ത്യ മൈനോറിറ്റി കോൺക്ലേവിൽ പങ്കെടുത്ത മുസ്ലിം സംഘടനാ നേതാക്കൾ പറഞ്ഞതും അവർ മോദിക്ക് ചാർത്തിക്കൊടുത്തതും മറ്റൊരു പദവിയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, മോദിയാണ് യഥാർത്ഥ മതേതര പ്രധാനമന്ത്രിയെന്ന് തങ്ങൾക്ക് മനസ്സിലായി. അതിനവർ ഓരോ കാരണവും അക്കമിട്ടക്കമിട്ട് തന്നെ പറയുന്നു. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനായി ബി ജെ പി സർക്കാർ നിലകൊള്ളുന്നു, നടപടികളിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, മോദിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, യഥാർത്ഥ മതേതര പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി എന്നവർ പറയുന്നു. മുത്തലാഖ് നിരോധിച്ചതിന് ഞങ്ങൾ അഭിനന്ദിക്കുന്നുവെന്ന് അഹമ്മദീയ മുസ്ലിം സംഘടനയുടെ വിദേശകാര്യ ഡയറക്ടർ അഹ്സൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ എയോടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു, കാരണം ഇസ്ലാം പോലും അംഗീകരിക്കുന്നില്ല മുത്തലാഖ്, ഏതായാലും മുത്തലാഖ് നിരോധിച്ചതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ ഐ ഡി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു ചടങ്ങിലായിരുന്നു ഇവരെല്ലാം പങ്കെടുത്തത്. വിവിധ മുസ്ലിം സംഘടനകൾ പങ്കെടുത്തിരുന്നു. അവരെല്ലാം ഏകസ്വരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് താരിഖ് അഹമ്മദ് പറയുന്നത് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിക്കാതിരുന്ന ആനുകൂല്യങ്ങൾ, ഞങ്ങൾ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, ഞങ്ങൾ ക്ഷേമത്തിനായി നിരന്തരം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഞങ്ങളുടെ വിഷയങ്ങൾ സജീവമായി അദ്ദേഹം ഇടപെടുന്നുണ്ട് എന്നുകൂടി മുസ്ലിം യൂത്ത് അസോസിയേഷൻ ഇന്ത്യയുടെ പ്രസിഡന്റ് താരിഖ് അഹമ്മദ് പറഞ്ഞു. ഒപ്പം തന്നെ പസ്മണ്ട മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വേറുകൃത്യങ്ങൾ ഉണ്ടായിരുന്നു, അത് കൃത്യമായി മനസ്സിലാക്കിയ ഒരേ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് മനസ്സിലാക്കുക മാത്രമല്ല അതിന് പരിഹാരം ചെയ്യുക കൂടി അദ്ദേഹം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അഭിനന്ദിക്കാതിരിക്കാൻ ഈ അവസരത്തിൽ കഴിയുകയില്ല എന്നുകൂടി ഈ പസ്മണ്ട സമുദായത്തിൻ്റെ നേതാവ് ഡോക്ടർ ഫൈസിയും പറയുകയുണ്ട്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനവധി ആരോപണങ്ങൾ, ഇല്ലെങ്കിൽ അനവധി പേരുകൾ ചാർത്തിക്കൊടുത്ത നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ചാർത്തിക്കൊടുക്കുന്ന പുതിയ പേരാണ് യഥാർത്ഥ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. യഥാർത്ഥ മതേതരത്വമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമെന്ന് ന്യൂസ് ഡെസ്ക് മുസ്ലിം.